ഗൃഹാതുരത്വം നൽകുന്നത് വല്ലാത്തൊരു വേദനയാണ്. കാട് നാടാകുമ്പോഴും വയലുകൾ തോടാകുമ്പോഴും നമ്മൾ വേദനിക്കും. ആ വേദന വല്ലാത്തൊരു വേദനയാണ്. എൻ്റെ ബാല്യകാല ജീവിതത്തിൽ വല്ലാത്തൊരു വേദനയായി വിങ്ങി നിറയുന്ന ഒരു മുഖമുണ്ട്, KPSC തണ്ണിയുടെ മുഖം. എൻ്റെ നാടായ പേട്ടയിൽ താമസിച്ച KPSC തണ്ണി, കൊല്ലത്ത് ചവറയിൽ ജനിച്ച് പേട്ടയിലേക്ക് കുടിയേറിയ KPSC സണ്ണി. KPSC സണ്ണി താമസിച്ചിരുന്നത് പേട്ടയിലെ പ്രശസ്തമായ കാഞ്ഞിറവിളാകം ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് ഡയാന എന്ന ഒരു പ്രശസ്തമായ ട്യൂഷൻ സെൻ്റർ. ആ ട്യൂഷൻ സെൻ്ററിലായിരുന്നു SSLC വരെ ഞാൻ പഠിച്ചിരുന്നത്. അവിടെ ഞങ്ങൾ കൂട്ടത്തോടെ പോകുമ്പോൾ ഡയാനയ്ക്ക് തൊട്ടടുത്ത് ഉള്ള വീട്ടിൽ KPSC സണ്ണി താമസിച്ചിരുന്നു. വൈകുന്നേരം ഞങ്ങൾ ട്യൂഷന് പോകുമ്പോൾ KPSC സണ്ണി ആ വീടിൻ്റെ ഗേറ്റിൻ്റെ വാതിൽക്കൽ ചിലപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെടും. KPSC സണ്ണിയെ ഞങ്ങൾ അകൽച്ചയോടെ നോക്കും. കാരണം ഞങ്ങളുടെ മനസ്സിൽ KPSC സണ്ണി ക്രൂരനായ മനുഷ്യനായിരുന്നു. പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന, താരങ്ങളെ, നായകന്മാരെ ക്രൂശിക്കുന്ന മനുഷ്യനായിരുന്നു KPSC സണ്ണി. KPSC സണ്ണി പിന്നീട് എൻ്റെ പത്രപ്രവർത്തന ജീവിതവുമായി ഞാൻ പോകുമ്പോൾ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെപ്പറ്റി എഴുതുവാനോ അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്തുവാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. പലരുമായും അഭിമുഖം നടത്തിയിട്ടുണ്ട്, പ്രശസ്തരും അപ്രശസ്തരുമായൊക്കെ. പക്ഷേ KPSC സണ്ണി എന്ന എൻ്റെ നാട്ടിൽ താമസിച്ച ആ കലാകാരൻ്റെ അഭിമുഖം നടത്താൻ കഴിയാത്തത് എൻ്റെ ജീവിതത്തിലെ ദൗർഭാഗ്യമായി ഞാൻ കരുതുന്നു. 1934 April 18 ചവറയിൽ ജനിച്ച സണ്ണി പിന്നീട് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ വില്ലന്മാരിൽ ഒരാളായി മാറി. അദ്ദേഹം ഫാത്തിമ മാതാ കോളേജിൽ നിന്നാണ് ഡിഗ്രി പാസ്സായത്. അക്കൗണ്ടൻസിയിലാണ് അദ്ദേഹം ഡിഗ്രി എടുത്തത്, BCOM ഡിഗ്രി. പിന്നീട് അദ്ദേഹം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്തു. അതിനു മുമ്പ് തന്നെ കലാലയത്തിൻ്റെ നാടകങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടി. കലാലയത്തിൻ്റെ നാടകങ്ങൾക്ക് ശേഷം അദ്ദേഹം KPSEയിലേക്ക് കുടിയേറി. അങ്ങനെയാണ് KPSE സണ്ണി എന്ന വിളിപ്പേര് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സണ്ണി ഡിക്രോസ് എന്നായിരുന്നു. മധുവിധു എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് കൊച്ചനിയെത്തി, പ്രൊഫസർ, നീല കണ്ണുകൾ, അങ്ങാടി, പെൺപട, വെളിച്ചമകലെ, ഭാര്യയില്ലാത്ത രാത്രി തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ. ജയൻ താരോദയമായ കാലത്ത് സണ്ണി വില്ലോദയമായി മാറി. വില്ലോദയം എന്നൊരു പുതിയ വാക്ക് തന്നെ ഞാൻ പ്രയോഗിക്കുന്നു. അങ്ങാടിയിലും മീനിലുമൊക്കെ സണ്ണി വില്ലനായി തിളങ്ങി. മധുനായകനായ ചിത്രങ്ങളിലും ഒക്കെ സണ്ണി വില്ലനായിരുന്നു. അങ്ങനെ സണ്ണി വില്ലൻ വേഷത്തിൻ്റെ, എന്താ പറയുക, വില്ലൻ വേഷത്തിൻ്റെ അവസാന വാക്കായി മാറി. നല്ല ശബ്ദമാണ് അയാളുടേത്, നല്ല ശബ്ദമാണ് അദ്ദേഹത്തിൻ്റേത്, നല്ല ശബ്ദമാണ്. ആ ശബ്ദത്തിൻ്റെ മോഡുലേഷൻ കൊണ്ട് അദ്ദേഹം തൻ്റെ ക്രൂരതകൾ, തൻ്റെ വില്ലൻ വേഷത്തിലെ ക്രൂരതകൾ മനോഹരമായി അവതരിപ്പിച്ചു. ശരീരഭാഷ കൊണ്ടും ശബ്ദത്തിൻ്റെ മോഡുലേഷൻ കൊണ്ടും വില്ലനായി പകർനാട്ടമാടിയ നടനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 2 മക്കൾ, ദീപ, രൂപ. അവസാന കാലത്ത് അദ്ദേഹത്തിനോട് മലയാള സിനിമ നീതി കാട്ടിയോ എന്ന ചോദ്യം ഞാൻ അവശേഷിക്കുന്നു. നീതി കാട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവസാന കാലത്ത് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. മക്കളുടെ വിവാഹം, എന്താ പറയുക, അതിജീവനം ഒക്കെ, സാമ്പത്തികമായ അതിജീവനം ഒക്കെ ആ കലാകാരനെ വേട്ടയാടിയിരുന്നു. പലരും അദ്ദേഹത്തെ ബുക്ക് ചെയ്തു, പലരും അദ്ദേഹത്തിനോട് വേഷം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും അദ്ദേഹത്തെ പറ്റിച്ചു. പല വേഷങ്ങളും അദ്ദേഹത്തിന് ലഭിക്കാതെ പോയി. പലപ്പോഴും അദ്ദേഹം അവഗണനയുടെ തിക്താനുഭവം അനുഭവിച്ചു. അന്ത്യ നാളുകളിൽ ജനിച്ച ദിവസം തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത്. 1934 April 18 ജനിച്ചു. 2006 April 18 അദ്ദേഹം അന്തരിച്ചു. അതൊക്കെ ഒരു വിധിയാണ്.
72 വയസ്സായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ. അദ്ദേഹം ഒരുപാട് അനുഭവിച്ച് ഒരുപാട് തിക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അശ്രുപൂക്കൾ അർപ്പിക്കുകയല്ലാതെ മറ്റൊന്നും എനിക്കും ചെയ്യാനില്ല. തന്നെ എല്ലാവരും മറന്നു, പക്ഷേ അങ്ങനെ മറക്കാനാകുമോ അദ്ദേഹത്തെ? ശബ്ദ വൈചിത്രം കൊണ്ട്, ശരീരഭാഷ കൊണ്ട്, വില്ലൻ്റെ അവസാന കത്തിവേഷം ആടിത്തളർന്ന ഒരു നടനായിരുന്നു അദ്ദേഹം.